Hi friends, in the material video, ellavarkkum swagatham. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആയുർവേദ കണ്ടന്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് പല ആൾക്കാരിലും പ്രതിരോധ ശക്തി കുറവും അലർജി ആസ്മ വലുവ് സ്ഥിരമായിട്ടുള്ള തുമ്മൽ ഇവകൾ കാണാൻ സാധിക്കുന്നു പല പല മെഡിസിനും ഉപയോഗിച്ച് നിങ്ങൾക്ക് മാറ്റമില്ലാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടോ എങ്കിൽ എൻ്റെ ഒരു ആയുർവേദ ഒറ്റമൂലി നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കഴിക്കാമെങ്കിൽ 100% ഈ പറഞ്ഞ അലർജികൾക്ക് മാറ്റമുണ്ടാകും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ ഈ മരുന്നിന് റിസൾട്ട് ഉണ്ടാകൂ അതുപോലെ തന്നെ ഈ ഒറ്റമൂലി ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വലുവ് കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് ആസ്മ പോലുള്ള ഹൈ അതായത് വലുവിനെക്കാട്ടിലും കൂടിയ ആസ്മ പോലുള്ള ആ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പൊടിയുടെയൊക്കെ അലർജി വരുമ്പോൾ സ്ഥിരമായിട്ട് തുമ്മലുണ്ടാകുന്ന സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ ഈ പറയുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഒറ്റമൂലി പറഞ്ഞു കൊടുത്തിട്ട് ആയിരക്കണക്കിന് സുഹൃത്തുക്കൾക്ക് മാറ്റം ലഭിച്ച ഒരൊറ്റമൂലിയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് പല ആൾക്കാരുടെയും മാറുന്നുണ്ട് മാറാത്ത ആൾക്കാരുമുണ്ട് നിങ്ങൾ ഏത് മെഡിസിൻ ഉപയോഗിച്ചു ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഈ ഒറ്റമൂലി നിങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്കിനി ഈ ഒറ്റമൂലിയിൽ ഉപയോഗിക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അതായത് നമുക്ക് ഫസ്റ്റിലെ തേനാണ് രണ്ടാമത് തിളപ്പിച്ചാറിയ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം തേനുണ്ട് പിന്നെ ചെറുനാരങ്ങ അതായത് ഈ മൂന്ന് കണ്ടൻറ്റ് മാത്രം മതി സിമ്പിൾ ടിപ്സാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഇനി നമുക്ക് ഈ ഒറ്റമൂലി ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് കാണിക്കാം അപ്പോൾ ഇത് 3/4 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഒരു നേരത്തെ മരുന്നാണ് ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടത് 2 ഗ്ലാസ് മരുന്നാണ് സെയിം കണ്ടൻറ്റ് അപ്പോൾ നമ്മൾ ഒരു നേരത്തെ മരുന്ന് ഉണ്ടാക്കുന്ന വിധമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം 3/4 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമ്മൾ ഒരു മുറി നല്ലൊരു മുറി നാരങ്ങാ നീര് ആഡ് ചെയ്യുക നല്ലപോലെ പിഴിഞ്ഞ് ഉള്ള നീരെടുത്ത് വെള്ളത്തിൽ കറക്റ്റായിട്ട് ഫിൽ ചെയ്യുക അതിനുശേഷം ഈ തേനാണ് നമ്മൾ ശുദ്ധമായ തേൻ മാർക്കറ്റിൽ കിട്ടും വ്യാജവുമുണ്ട് വ്യാജം നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക ഇതിനൊക്കെ ഉപയോഗിക്കുമ്പം ശുദ്ധമായ തേൻ നമ്മൾ വാങ്ങണം ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ തേനൂടെ ആഡ് ചെയ്യുക 2 ടീസ്പൂൺ തേനൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒറ്റമൂലിയായി അപ്പോൾ ഇതാണ് ആസ്മ വലുവ് അലർജികൾക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ഒറ്റമൂലി നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇത് ഉപയോഗിക്കേണ്ട രീതിയിലാണ് കാര്യങ്ങളിരിക്കുന്നത് ഈ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന പോലെ ക്രമത്തിന് ഒരു ദിവസം ഉപയോഗിക്കേണ്ട ക്രമം ഞാൻ പറയും ആ ക്രമത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് ആ ക്രമത്തിലൂടെ തന്നെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മാറ്റം കിട്ടൂ അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് 28 ഡേ നമ്മൾ ഉപയോഗിക്കണം ഈ ഒറ്റമൂലി 28 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഒരു ദിവസം നിങ്ങൾ മുടങ്ങിയാൽ ആ ദിവസം തൊട്ട് 1 മുതൽ വീണ്ടും 28 ഡേ ഉപയോഗിക്കണം അപ്പോൾ 28 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒരു ഡേ പോലും മുറിഞ്ഞു പോകല്ലേ കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് 28 ഡേ തന്നെ കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് ഒരു ഡേയിൽ 2 ടൈമാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഒന്നാമത്തെ ടൈം ഞാൻ പറഞ്ഞുതരാം ഉച്ചയ്ക്ക്
നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ ഈ കണ്ടൻറ്റ് ഉണ്ടാക്കുക. ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ഇത് കുടിക്കുക. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുക, അരമണിക്കൂർ കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് ടൈം ഉപയോഗിക്കേണ്ടത് രാത്രി ഭക്ഷണത്തിന് ശേഷം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓർത്ത് വെക്കണം. ഈ ടൈമിലാണ് കാര്യങ്ങളിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കുമ്പം നാരങ്ങ, തേന്, ചൂടുവെള്ളം ഇതിലെങ്ങനെ നമ്മുടെ ഈ അലർജിയൊക്കെ മാറുമെന്ന് ചിലപ്പം ചിന്തിക്കാം. നിങ്ങൾ ഒന്നുകൊണ്ടും ഒരു ടെൻഷനും അടിക്കണ്ട. നിങ്ങൾ ഏത് മരുന്ന് ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചോ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എൻ്റെ ഒറ്റമൂലിയുടെ ഉപയോഗിക്കുക. 100% നിങ്ങൾക്ക് ഫലം കിട്ടും. അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം, 2 നേരമാണ് ഈ ഒറ്റമൂലി ഉപയോഗിക്കേണ്ടത്. അതായത് ഫസ്റ്റിലത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ ഉണ്ടാക്കുക, ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക രാത്രി. പിന്നെ രണ്ടാം സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണത്തിന് ശേഷം ഇത് ഉണ്ടാക്കി കിടക്കുന്നതിന് മുമ്പായിട്ട് കുടിക്കുക. അപ്പോൾ ഈ 2 ക്രമം, ഒരു ദിവസത്തെ 2 ക്രമം, ഈ 2 ക്രമത്തിലാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നതാണ്. 2 ക്രമത്തിലാണ് കാര്യം ഇരിക്കുന്നത്. ഇത് 28 ഡേ കറക്റ്റായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഈ പറയുന്ന അസുഖങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് 4 വയസ്സ് ഉള്ള കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ നമുക്ക് ഈ ഒറ്റമൂലി ഉപയോഗിക്കാം. അപ്പം ഞാൻ ഈ ഒറ്റമൂലി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ കണ്ടൻറ്റ് എൻ്റെ പെങ്ങളുടെ മകൾ വന്നിട്ടുണ്ട്. അവൾക്കത് കുടിക്കണമെന്ന് വലിയൊരാഗ്രഹം. വന്നാട്ടെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പുറത്തുള്ള ബെൽ ബട്ടണും അടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്യുക. ബൈ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കണ്ടന്റ് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ 100% നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുക. അത് ഗുണം കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ആയുർവേദ കണ്ടൻ്റ് ഒറ്റമൂലി വീട്ടിൽ ഉണ്ടാക്കി ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള അലർജി, ആസ്മ, വലിവ്, കഫക്കെട്ട് ഒക്കെ ഉള്ള ആൾക്കാർ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുക. 100% നമുക്കത് ഫലം കിട്ടും. ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പ്രധാനപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.